നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാക്കിൽ സംക്രാന്തി വാണിഭങ്ങൾ കോവിഡിനെ തുടർന്ന് ഈ വർഷം നടന്നില്ല. ഐതിഹ്യങ്ങളിലും പൈതൃകങ്ങളിലും പേരുകേട്ട ഈ വാണിഭങ്ങളിൽ പാക്കിൽ വാണിഭം നാമമാത്രമായി നടന്നു. കോട്ടയത്തിന്റെ വ്യാപാര മേഖലയിൽ ഒഴിച്ചുകൂടാത്ത രണ്ട് വാണിഭങ്ങളാണ് സംക്രാന്തി വാണിഭവും പാക്കിൽ വാണിഭവും. കർക്കിടകത്തിലെ ആദ്യ ദിനം മാത്രമാണ് ഈ വാണിഭങ്ങൾ. അടുത്ത ഒരു വർഷത്തേക്കുള്ള കൃഷി വീട്ടു സാധനങ്ങൾ ഇവിടെ നിന്നും പഴമക്കാർ വാങ്ങുക പതിവായിരുന്നു. എന്നാൽ കാലം മാറിയതോടെ വാണിഭത്തിന്റെ മാറ്റം അല്പം കുറഞ്ഞെങ്കിലും കച്ചവടം തുടർന്നിരുന്നു. ഇന്ന് സംക്രാന്തി വാണിഭസ്ഥലം ശൂന്യം. പഴയ കോട്ടയം വേറ്റുമാനൂർ റോഡരികിൽ സ്മരണകൾ അയവിറക്കുകയാണ് സംക്രാന്തിയിലെ ഒരു പഴമക്കാരൻ. സംക്രാന്തി വിളക്കമ്പലത്തിനോടനുബന്ധിച്ചാണ് സംക്രാന്തി സംക്രമ വാണിഭം കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. പഴയ എം സി റോഡിലേക്കായിരുന്നു സംക്രമ വാണിഭം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ ഭീതി മൂലം വ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു കാരണം കൊണ്ട് സർക്കാർ അതിന് അല്ലെങ്കിൽ മുനിസിപ്പൽ അധികാരികൾ അതിന് അംഗീകാരം നൽകിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ സംക്രമ വാണിഭം നടക്കാതിരുന്നത്. ഈ വിജനമായ വഴികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും കച്ചവടക്കാർ എത്തിയിരുന്നില്ല. തറയിൽ ഉറയ്ക്കാവുന്ന പ്രതിഷ്ഠയുമായി ദുഃഖിതനായി നിന്ന പരശുരാമിൽ നിന്നും പ്രതിഷ്ഠ വാങ്ങി പറയുപറ്റ പന്തിരപുരത്തിലെ പാക്കനാർ ശാസ്താവിനെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് പാക്കിൽ. ഇവിടുത്തെ സ്ഥിതിയും വിഭിന്നമല്ല. വർഷങ്ങളായി ഇവിടെ മുറവും കുട്ടയും വിറ്റ് നടന്ന തങ്കയെന്ന കച്ചവടക്കാരിയെ പാക്കനാടെ പിന്തലമുറക്കാരിയെ ആദരിക്കുക മാത്രമാണ് ഇന്ന് നടന്നത്. ഈ വർഷം കോവിഡ് കാലമാണ്, നമുക്കെല്ലാം അറിയാം. ഒരു മഹാമാരിയെ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഒരു പ്രതീകാത്മകമായി ഏതാണ്ട് 50 വർഷത്തോളമായി ഇവിടെ കൊട്ടയും മുറവുമൊക്കെ വിൽക്കാൻ വരുന്ന ഒരമ്മയുണ്ട്. ആ അമ്മയെ നമ്മൾ പതിവ് പോലെ തന്നെ ഇവിടുന്ന് ആൽത്തറയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് വാതുക്കൽ നിന്ന് ക്ഷേത്രത്തിൽ സമർപ്പണമൊക്കെ നടത്തി ആ ചടങ്ങ് ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. പാക്കനാട് കുലത്തൊഴിൽ പുതിയ തലമുറ മറന്നപ്പോഴും അനാരോഗ്യം കണക്കിലെടുക്കാതെ പാരമ്പര്യ കച്ചവടത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ. എൻ്റെ അച്ഛനെ അമ്മാവും എൻ്റെ അമ്മാവന്മാരെ അച്ഛനെ പേരപ്പന്മാരെല്ലാം വനത്തിൽ പോയിരുന്നു കൊട്ട നെയ്ത് അന്ന് കുരുകിലുകോട്ടയൊക്കെ വേണം. കപ്പയുള്ള കാലമാണ്. കുരുകിലുകോട്ടയും പുല്ലാന്തിക്കോട്ടയൊക്കെ നെയ്തുകൊണ്ട് വരുമ്പം അങ്ങനെ വന്ന് വന്ന് അവരുടെ കാലശേഷം എൻ്റെ അച്ഛൻ്റെ കാലശേഷം കഴിഞ്ഞപ്പം എങ്ങനെയാണോ ഞാനതങ്ങ് എടുത്ത് എനിക്കറിയാൻ മേൽ അങ്ങനെയാണ് ഞാൻ വരുന്നത്, ഈ കൊട്ടയം മുറവായിട്ട് വരുന്നത്. ഇന്നിവിടെ ആദരവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് എല്ലാം സന്തോഷമായി. കർക്കിടകം 1 മുതൽ അമ്പലങ്ങളിലും വീടുകളിലും രാമനാമ ജപധ്വനി മുഴങ്ങേണ്ടതാണ്. എന്നാൽ കോവിഡ് എന്ന മഹാമാരി മൂലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പലതിനും തടസ്സം നേരിടുന്നു. പാക്കനാട് അമ്പലമായ പാക്കിൽ നിന്നും ക്യാമറാമാൻ മനോജിനൊപ്പം ബെന്നിയാശം.